ഹൈന്ദവ ആചാരങ്ങൾ സംരക്ഷിക്കാനുള്ളതാണെന്നാണ് നമ്മൾ എല്ലാവരും, എല്ലാ ഹിന്ദു മതസ്ഥരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. എന്നാൽ ഹൈന്ദവ ആചാരങ്ങളെ ലംഘിക്കുവാൻ വേണ്ടി ചില ആളുകൾ അത് ബോധപൂർവം ശ്രമിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഏറി വരികയാണ്. നമുക്കറിയാം ശബരിമല യുവതീ പ്രവേശനം തൊട്ടുള്ള കാര്യങ്ങൾ നമ്മളെടുക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിന് എറണാകുളത്തെ ജനപ്രതിനിധിയായിട്ടുള്ള, എറണാകുളം എം പി ആയിട്ടുള്ള ഹൈബി ഈഡൻ കൂട്ടുനിന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം പാടില്ല എന്ന ഒരു അലിഖിതമായിട്ടുള്ള ഒരു നിയമമുണ്ട്. കാരണം അത് ക്ഷേത്രങ്ങളിലെ താന്ത്രിക വിധിപ്രകാരമൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു തീരുമാനമാണ്. അഹിന്ദുക്കൾ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കരുത് എന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ടാണ് എറണാകുളം എം പി ഹൈബി ഈഡൻ രവിപുരം ക്ഷേത്രത്തിൽ പ്രവേശിച്ചതും തുലാഭാരം നടത്തിയതും. ഈ ആചാരങ്ങൾക്ക് വിരുദ്ധമായി ബനിയൻ ധരിച്ച് വഴിപാട് കൗണ്ടറിനടുത്ത് നിന്ന് പഴം കഴിച്ചതും വിവാദത്തിലായിരിക്കുന്നു. ഈ ഹൈബി ഈഡനെ പോലെ ജനകീയനായിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹം അവിടുത്തെ എം പി കൂടിയാണ്, ഒരു ജനപ്രതിനിധി കൂടിയാണ്, അദ്ദേഹം ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കരുതായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഹൈന്ദവ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് ലംഘിക്കുവാൻ ഒരു ജനപ്രതിനിധി തയ്യാറായി എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഈ കാര്യത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളുടെ പാപ്പാന്മാർ അഹിന്ദുക്കളായ പാപ്പാന്മാരുണ്ടോ എന്ന് പരിശോധിക്കുവാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ച ആനയുടെ പാപ്പാൻ അന്യമതസ്ഥനായിരുന്നുവെന്ന് ഭക്തജനങ്ങൾ പരാതി പറഞ്ഞിരുന്നു. അത് ആ ക്ഷേത്രത്തിൻ്റെ ആചാരത്തിന് നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഭക്തർ ഒരു പരാതി ഉന്നയിച്ചിരുന്നത്. പൂർണത്രയീശ ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ച ആനയുടെ പാപ്പാൻ അന്യ മതസ്ഥനാണെന്ന ഒരു പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിക്കാൻ എത്തിക്കുന്ന ആനയുടെ പാപ്പാന്മാർ അന്യ മതസ്ഥരാണെങ്കിൽ അവരെ ഒഴിവാക്കാനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. ഒന്നുകിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡുകൾ മാറ്റണം, അല്ലെങ്കിൽ സംഭവത്തിൽ പരിശോധന നടത്തണം എന്നതായിരുന്നു ഈ പരാതി നൽകിയ ആളുടെ ആവശ്യം. ഇതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡ് ഈ പരാതി ഉന്നയിച്ച ആള് ഇതിന് എതിരെ വിവരാവകാശ പ്രകാരം ഒരു പരാതി നൽകി, അപേക്ഷ നൽകി. ഇതിന് മറുപടി ഇല്ലാതെ വന്നതോടെയാണ് ഇദ്ദേഹം വീണ്ടും പരാതി നൽകിയത്. ഇതിലാണ് സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആചാര ലംഘനത്തിന് തന്നെയാണ് ഹൈബി ഈഡൻ എം പി തയ്യാറായത്. അത് ഗുരുതരമായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്ന് നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിച്ച് തുലാഭാരം നടത്തി, മാത്രമല്ല രവിപുരം ക്ഷേത്രത്തിൻ്റെ വഴിപാട് കൗണ്ടറിന് അടുത്ത് നിന്ന് പ്രസാദമായി ലഭിച്ച പഴം കഴിക്കുന്ന ചിത്രങ്ങൾ ഒക്കെ പ്രചരിച്ചിരുന്നു. ഈ പഴം കഴിച്ച് വഴിപാട് കൗണ്ടറിനടുത്ത് നിന്ന് പഴം കഴിച്ചതും വിവാദത്തിലായിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ഭക്തജനങ്ങൾ പരാതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം അതുകൊണ്ട് തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പതിറ്റാണ്ടുകളായി പ്രവേശനമില്ല. അത് ആ ക്ഷേത്രങ്ങളുടെ ഒരു താന്ത്രികമായിട്ടുള്ള പല വിഷയങ്ങളാണ്. അതിൽ ആധികാരികമായി ഒന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഹൈബി ഈഡൻ ഇത്തരത്തിൽ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് രവിപുരം ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മത വിശ്വാസിയാണ്, അദ്ദേഹത്തിന് ആരാധനാലയങ്ങളിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഹിന്ദു ആചാരം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒരു കാരണവശാലും അന്യമതസ്ഥർ കയറാൻ പാടില്ല എന്നുള്ള ഒരു കീഴ്വഴക്കമുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇതറിയാവുന്ന എറണാകുളത്തുകാരൻ തന്നെയായിട്ടുള്ള ഹൈബി ഈഡൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു, തുലാഭാരം നടത്തി, മാത്രമല്ല ബനിയൻ ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ വഴിപാട് കൗണ്ടറിനടുത്ത് നിന്ന് പ്രസാദമായി ലഭിച്ച പഴം കഴിച്ചതും വളരെ വിവാദത്തിലായിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്.